കണ്ടിട്ട് മത്സരിക്കുന്നതെന്തിന് നാമൃത? ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ജനിച്ചപ്പോ നിങ്ങൾ എന്റെ കൂടെയില്ല, നാളെ ഞാൻ മരിക്കുമ്പോ നിങ്ങൾ എന്റെ കൂടെയില്ല. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ സഹോദരങ്ങളെ എന്ന് വിളിച്ചത് ഇവിടെ കൂടി എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെയല്ല, എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ എത്തിയ ഹൈന്ദവ സഹോദരങ്ങളോട്, ക്രൈസ്തവ സഹോദരങ്ങളോട്, ഭാരത രാജ്യത്തിന്റെ ദർശനത്തിന്റെ രാധശില്പി സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോ സമ്മേളനത്തിൽ ചെന്നപ്പോ ആദ്യം വിളിച്ച വാക്കാണിത്, മൈ ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര്, വെളുത്ത തെളിയുള്ള വെള്ളക്കാരന്, സാഹോദര്യമറിയാത്ത വെള്ളക്കാരനെ അമ്പരപ്പിച്ചു നിർത്തിയ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളെ കടമെടുത്തിട്ട് വിളിക്കുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര്, എന്റെ ഹൈന്ദവ സഹോദരങ്ങളോട്, ക്രൈസ്തവ സഹോദരങ്ങളോട്, ഒരു വീട്ടിന് പിറന്നവരല്ല നമ്മളെങ്കിലും ഒരു കുടുംബമാണ് നമ്മൾ. അയം നിജ പരോവേദി ഉദാര ചരിതാനാതോ വസുദൈവ കുടുംബകം. ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിന്റെ 7-ാമത്തെ കവാടത്തിന്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് ഭഗവത്ഗീതയുടെ ഈ ശ്ലോകം, അയം നിജ പരോവേദി ഉദാര ചരിതാനാതോ വസുദൈവ കുടുംബകം. നാം എല്ലാം ഒരു കുടുംബമാണെന്ന് ഒരച്ഛനമ്മയ്ക്ക് പിറന്ന നമ്മൾ ഒറ്റ തറവാട്ടുകാർ നാം. ചങ്ങമ്പട പറഞ്ഞതുപോലെ നമ്മളൊരച്ഛന് പിറന്നട്, ഒരമ്മയ്ക്ക് പിറന്നട്, ആദമിന്റെ സന്തതികളാണ് നാം. കൂടെയില്ല ജനിക്കുന്ന നേരത്തും, മധ്യേ ഇങ്ങനെ മരിക്കുന്ന നേരത്തും, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിന്റെ നാമൃതാ? ഈ ജനന മരണത്തിന്റെ ഇടയിലുള്ള ദുൽപാലത്തിൽ ഇങ്ങനെ കാണുമ്പോ എന്തിനാണ് ഈ മത്സരം? നാളെ മരിക്കുന്നതാണെന്നറിയില്ലല്ലോ സഹോദരങ്ങള്. അതുകൊണ്ട് ഇനി നിങ്ങൾ കേൾക്കുന്നത് അഹമ്മദ് കബീറിന്റെ മരണമാണെങ്കിൽ ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വസീയത്ത് നിങ്ങളോട് കടമെടുത്തു പറയുകയാ, മരിക്കുന്നത് വരെ മുഅദിനെ മുറുകെ പിടിക്കാ. ഒരു സദുപദേശം താനബിയെ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ മുഅദിനെ ജബൽ റളിയല്ലാഹു അൻഹു വെണ്ട് ഇരിച്ചുമലികളിലേക്ക് തന്റെ റിസാലത്തിന്റെ ഇരു കരങ്ങൾ എടുത്തു വെച്ചിട്ട് കണ്ണിലേക്ക് നോക്കിയിട്ട് പറഞ്ഞിടണ്ടാ, ഓ മുഅദ് അക്ദിറു ദിക്റല്ലാഹ് അക്ദിറു ദിക്റല്ലാഹ്, മരിക്കുന്നത് വരെ ദിക്ർ വർദ്ധിപ്പിക്കണേ മുഅദ്, മരിക്കുന്ന നേരത്തും ആ ചുണ്ടിലെ ദിക്റുണ്ടാവണേ മുഅദ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആണ്ടർദിക്കു മാത്രമല്ല, മരണശേഷം മാത്രമല്ല, മരിക്കുന്നത് വരെ ഹൃദയത്തിൽ ഉണ്ടാവണം, നമ്മുടെ ചുണ്ടിൽ ഉണ്ടാകണം. ജദ്ദിദു ഈമാനക്കും വനഫിറു ഖുലൂബക്കും ബിഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാനം വരെ നാവ് കൊണ്ട് ഈ ദിക്ർ പറഞ്ഞിട്ട് ഏറ്റവും അവസാനം ഈ ദിക്ർ പറഞ്ഞ് മരിച്ചു പോയാഫാലിൽ മരിക്കുന്നത് വരെ നിന്റെ ചുണ്ടിൽ ദിക്ർ ഉണ്ടാവണം. അല്ലാഹു ബോധം തരട്ടെ, അല്ലാഹു ബോധം തരട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ, അല്ലാഹു ആ ബോധം തരട്ടെ. മരിക്കുന്നത് വരെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ദിക്റിന്റെ മജ്‌ലിസുകളെ, ദിക്റിന്റെ രാവുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിച്ചെടുക്കണം. അതല്ലാതെ വേറൊരു പ്രതിവിധിയില്ല, അതല്ലാതെ വേറൊരു പ്രതിവിധിയില്ല. ഏതിനും പ്രതിവിധി നിൽക്കണം. യഥാർത്ഥത്തിൽ ലോകത്തിൽ ഏറ്റവും വലുതേടാ, ഏറ്റവും വലുതേടാ അവനെ ദിക്റുല്ലാഹി അക്ബർ, ഏറ്റവും വലുത് അല്ലാഹുടെ ദിക്ർ, അതിനേക്കാൾ വലുത് വേറൊന്നില്ല. ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഏറ്റവും വലുത് അല്ലാഹുടെ ദിക്ർ, ഏറ്റവും വലുത് ചെങ്കോട്ടയല്ല, ഏറ്റവും വലുത് താജ്മഹൽ അല്ല, ഏറ്റവും വലുത് ഖുത്ബ് മിനാർ അല്ല, ഏറ്റവും വലുത് വലദിക്റുല്ലാഹി അക്ബർ, അല്ലാഹുവിന്റെ ദിക്റാണ് ഏറ്റവും വലുത്. അതിനപ്പുറത്തേക്ക് വലുത് വേറൊന്നുമില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ദിക്റിന്റെ പ്രതിഫലം എന്താണ്? അല്ലാഹുവിനെ നമ്മൾ അറിയാത്തത് കൊണ്ട്, അല്ലാഹുവിനെ നമ്മൾ അറിയാത്തത് കൊണ്ടാ എല്ലാ പ്രതിസന്ധികൾക്കും നിന്റെ കടം മാറണോ, രോഗം മാറണോ, പ്രയാസം മാറണോ, എല്ലാം മാറണോ, നിന്റെ മനസ്സിന് സമാധാനം ഉണ്ടാകണോ. ഞാൻ ഇവിടെ വന്നപ്പോ ബഹുമാനനായ തങ്ങൾ ഉദ്ഘാടനം ചെയ്തല്ലോ, അല്ലാഹുവിന്റെ സ്മരണ കൊണ്ടല്ലാതെ ഹൃദയത്തിന് സമാധാനം ഉണ്ടാവില്ല. ഹൃദയത്തിന് സമാധാനം ഉണ്ടാകണോ, ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് അല്ലാഹുവിന്റെ സ്മരണ. അതിനപ്പുറത്തേക്കൊരു സ്മരണയ്ക്ക് കിട്ടും.
കാരണം എല്ലാത്തിലും വലുത് നമ്മൾ എന്ത് ചോദിച്ചാലും തരാൻ പറ്റുന്ന ഖജനാവ് ആർക്കാ ഉള്ളത്? ഏയ് ആർക്കാ ഉള്ളത്? അള്ളാഹ്ക്കേ ഉള്ളൂ. അള്ളാഹുടെ ഖജനാവിനപ്പുറം വേറെ ഖജനാവുണ്ട്? ഏറ്റവും വലിയ രാജാവാരാ? ഏറ്റവും വലിയ രാജാവാരാ? യഥാർത്ഥത്തിൽ നമ്മൾ രാജാവെന്ന് വിളിച്ചവരാരും രാജാവല്ലല്ലോ. നമ്മൾ പറഞ്ഞു രാജാവ് നീണാൾ വാഴട്ടെ. എന്നാ രാജാവ് നീണാൾ വേണോ? നമ്മൾ സാധാരണ പറയും രാജാവ് നീണാൾ വാഴട്ടെ. എന്നാ രാജാവ് നീണാൾ വേണോ? രാജാവ് മരിച്ചു. നാട്ടിലെ രാജാവ് മരിച്ചുപോയി. യഥാർത്ഥത്തിൽ നീണാൾ വാഴുന്ന രാജാവാരാ? അല്ലാഹു ലാ ഇലാഹാ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം. അവനാണ് മരണമില്ലാത്തവൻ, അവനാണ് തുടക്കമില്ലാത്തവൻ, അവനാണ് അനാദി, അവനാണ് അന്തമില്ലാത്തവൻ. ലാ ഖാദിറ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ കഴിവുള്ളവൻ മറ്റാരുമില്ല. ഏറ്റവും വലുതാരാ? ഏറ്റവും വലുതാര അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാഹ്, കാക്കണേ അല്ലാഹ്.